സുമലത ഇപ്പോൾ എംപിയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാണ്ഡ്യ നിയോജക മണ്ഡലത്തിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവർ വിജയിച്ചു. കർണാടകയിൽ തിളക്കമാർന്ന വിജയമാണ് അവർ നേടിയത്. കന്നഡ സൂപ്പർതാരം അന്തരിച്ച അംബരീഷിൻ്റെ ഭാര്യയാണ് അവർ. അംബരീഷ് പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിൽ നിന്നാണ് മിന്നും വിജയം അവർ നേടിയത്. സുമലത ഇപ്പോൾ സജീവ രാഷ്ട്രീയക്കാരിയാണ്. എങ്കിലും സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ അവർ പാഴാക്കാറുമില്ല. സുമലത മലയാളികൾക്ക് ക്ലാരയാണ്, തൂവാനത്തുമ്പികളിലെ ക്ലാര. തൂവാനത്തുമ്പികളിലെ ക്ലാരയായി ശരീരസൗന്ദര്യവും അഭിനയ മികവും പ്രകടിപ്പിച്ചു അവർ. ഇസബല്ല എന്ന ചിത്രത്തിലും അവർ വളരെ സെക്സിയായി അഭിനയിച്ചു. സുമലത മലയാളത്തിലേക്ക് കടന്നു വന്നത് 80s. 80s മലയാളത്തിൽ കടന്നു വന്ന നായിക വസന്തമായിരുന്നു അവർ. അതിനു മുമ്പ് തന്നെ തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ അവർ പ്രശസ്തി നേടി. മലയാള സിനിമയിൽ സോമൻ്റെയും സുകുമാരൻ്റെയും നസീറിൻ്റെയും വരെ നായികയായി അവർ അഭിനയിച്ചു. പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് തൂവാനത്തുമ്പികൾ, ന്യൂഡൽഹി, താഴ്വാരം എന്നീ ചിത്രങ്ങളാണ്. നന്നായി അഭിനയിച്ചു അവർ. താഴ്വാരത്തിലെ ഗ്രാമീണയായ യുവതിയുടെ വേഷം മനോഹരമായി അവതരിപ്പിച്ചു. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഇഷ്ടനായികയായിരുന്നു സുമലത. തെലുങ്കിൽ ചിരഞ്ജീവിയായിരുന്നു സുമലതയുടെ ഇഷ്ടനടൻ. ചിരഞ്ജീവി സുമലത ജോഡികൾ ഒരുപാട് ഹിറ്റുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ചിരഞ്ജീവിക്കൊപ്പം നൃത്തരംഗത്തിലൊക്കെ തകർപ്പൻ പ്രകടനമാണ് സുമലത കാഴ്ചവെച്ചത്. സുമലതയും ചിരഞ്ജീവിയും തമ്മിലുള്ള സിനിമകളിലെല്ലാം സുമലതയുടെ ശരീരസൗന്ദര്യം ഒപ്പിയെടുത്തു തെലുങ്ക് സിനിമ സംവിധായകർ. അങ്ങനെ സുമലത രതിതരംഗമായി പടർന്നു കയറി തെലുങ്ക് സിനിമയിൽ. തമിഴിലും അവർ അങ്ങനെ തന്നെയായി. മലയാളത്തിൽ പക്ഷേ അവർക്ക് നല്ല വേഷങ്ങൾ കിട്ടി. തേനും മയമ്പും എന്ന ചിത്രത്തിലെ ടീച്ചർ, ഊട്ടിയിലെ ടീച്ചർ നല്ല വേഷമാണ്. അതിൽ പ്രേംനസീറായിരുന്നു നായകൻ. പ്രേംനസീറിനോടൊപ്പം നല്ല അഭിനയമാണ് അവർ കാഴ്ചവെച്ചത്. തൂവാനത്തുമ്പികളിലെത്തുമ്പോൾ നമുക്ക് പറയേണ്ടതില്ല, ക്ലാര എന്ന പെൺകുട്ടി മഴയുടെ പ്രതീകമാണ്. മഴയുടെയും കാമത്തിൻ്റെയും പ്രതീകമാണ് ക്ലാര. സുമലതയ്ക്ക് മാത്രമേ ആ വേഷം ചെയ്യാൻ പറ്റൂ. ഇപ്പോഴും ക്ലാരയെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഒരു മഴ പെയ്യും. അതാണ് സുമലതയുടെ അഭിനയത്തിൻ്റെ മികവ്. ന്യൂഡൽഹിയിലെ മമ്മൂട്ടിയുടെ നായികയായ കഥാപാത്രം, വളരെ ബോൾഡായ കഥാപാത്രം, എത്ര മനോഹരമായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. താഴ്വാരത്തിൽ ബാലൻ എന്ന കഥാപാത്രം, മോഹൻലാലിൻ്റെ പ്രതികാരദാഹിയായ ബാലൻ എന്ന കഥാപാത്രത്തിൻ്റെ നായികയായിട്ടാണ് അവർ അഭിനയിച്ചത്. അതൊക്കെ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു. നല്ല നടിയായിരുന്നു സുമലത. പക്ഷേ അവരുടെ ശരീര സൗന്ദര്യം ചൂഷണം ചെയ്യാനാണ് തെലുങ്ക് സിനിമ ആഗ്രഹിച്ചത്. കന്നഡ സിനിമയിലും അവരുടെ ശരീര സൗന്ദര്യം ഒരുപാടൊരുപാട് ചൂഷണം ചെയ്യപ്പെട്ടു. തമിഴിലും ശരീര സൗന്ദര്യം കാട്ടേണ്ട അവസ്ഥയുണ്ടായി. എന്നാൽ മലയാളത്തിൽ ശരീര സൗന്ദര്യത്തോടൊപ്പം അവർ അഭിനയശേഷിയും പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് മലയാള സിനിമയെ അവരിപ്പോഴും ഇഷ്ടപ്പെടുന്നത്. മലയാളത്തിൽ അഭിനയിക്കാൻ കിട്ടുന്ന വേഷങ്ങളിലെല്ലാം അവർ എത്തുന്നത്. അംബരീഷും സുമലതയും ഹിറ്റ് ജോഡികളായിരുന്നു കന്നഡ സിനിമയിൽ. കന്നഡ സിനിമയെ ഒരുപക്ഷേ ആദ്യമായി തെന്നിന്ത്യയിൽ വളർത്തിയ നടന്മാരിലൊരാളാണ് അംബരീഷ്. സാധാരണ കന്നഡ സിനിമ കന്നഡയിൽ മാത്രം ഒതുങ്ങി നിൽക്കും. എന്നാൽ അംബരീഷിൻ്റെയും വിഷ്ണുവർദ്ധൻ്റെയും ചിത്രങ്ങൾ തെന്നിന്ത്യ കീഴടക്കിയ ഒരു കാലമുണ്ടായിരുന്നു. തമിഴിലൊക്കെ അംബരീഷിൻ്റെ ചിത്രങ്ങൾക്ക് മാർക്കറ്റുണ്ടായിരുന്നു. മലയാളത്തിൽ ഗാനം എന്ന ചിത്രത്തിൽ അംബരീഷ് അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലും അംബരീഷിൻ്റെ കന്നഡ ചിത്രങ്ങൾ മൊഴിമാറ്റിയെത്തിയപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. അംബരീഷും സുമലതയും ഇഷ്ടജോഡികളായിരുന്നു കന്നഡക്കാർക്ക്. പിന്നീട് ഇരുവരും വിവാഹം കഴിച്ചപ്പോൾ കന്നഡക്കാർ അത് ആഘോഷിച്ചു. വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേള സുമലത എടുത്തു. അംബരീഷിൻ്റെ നല്ല ഭാര്യയായി സുമലത കഴിഞ്ഞു. അംബരീഷ് രാഷ്ട്രീയത്തിലിറങ്ങി വൻ വിജയം നേടി. അദ്ദേഹം MP ആയി, മന്ത്രിയായി, കന്നഡക്കാരുടെ സാഹസ സിംഹമൊക്കെയായി. മാണ്ഡ്യ വീരനായി മാറി. മാണ്ഡ്യ മണ്ഡലം അംബരീഷിൻ്റെ മണ്ഡലമാണ്. മാണ്ഡ്യയിൽ അംബരീഷ് സ്വതന്ത്രനായി നിന്നാൽ വരെ വിജയിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. പിന്നീട് അദ്ദേഹം അന്തരിച്ചപ്പോൾ ആ നിയോജക മണ്ഡലത്തിൽ സുമലത മത്സരിച്ചു. BJP സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും നിലം പരിശാക്കിക്കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുമലതയെ കന്നഡക്കാർ സ്വീകരിച്ചു. അംബരീഷിനോടുള്ള ആദര സൂചകമായി. അതാണ് സുമലതയ്ക്ക് കന്നഡയിലുള്ള ശക്തി. സുമലതയെ ഇപ്പോഴും കന്നഡക്കാർക്ക് ഇഷ്ടമാണ്. BJPയിലേക്ക് പോകാൻ സുമലത തീരുമാനിച്ചതും BJPക്കാർ സുമലതയെ വലവീശിപ്പിടിച്ചതും ഒക്കെ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു. എങ്കിലും സ്വതന്ത്രയായി നിൽക്കുന്ന സുമലതയാണ് കന്നഡക്കാർക്ക് ഇഷ്ടം. കർണാടകയിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. BJP ഇപ്പോൾ അവിടെ ആകെ പെട്ടുകിടക്കുകയാണ്. കോൺഗ്രസിൻ്റെ ആധിപത്യമാണ് കർണാടകയിൽ. പക്ഷേ മാണ്ഡ്യയിൽ സുമലതയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നത് ഉറപ്പാണ്. കോൺഗ്രസ്സുകാരും BJPക്കാരും അത് തലകുലുക്കി സംബന്ധിക്കുന്നു.
ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ രതിറാണിയായിരുന്നു സുമലത. തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ അവർ രതിക്കാറ്റായി പടർന്നു കയറി. മലയാളത്തിൽ ക്ലാരയായി എത്തിയപ്പോൾ അവർ രതിയുടെ കുളിർമഴയായി മാറി. എന്തായാലും സുമലത ഇപ്പോൾ ജനസേവകയാണ്. ജനങ്ങളുടെ ഇടയിലിറങ്ങി അവർ പ്രവർത്തിക്കുന്നു.